നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്സിനെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിലാദ്യത്തെ പാർട്ടായ ക്യാരേജിനെ പറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ക്യാരേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകൾ പോയി കാണുക. അത് കണ്ടിട്ട് ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ക്യാരേജിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ള അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് സിലിണ്ടറാണ്. അപ്പം സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് റൈറ്ററിനകത്ത് ക്യാരേജിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ കാണപ്പെടുന്നത് ഈ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്, സിലിണ്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഒരു പാർട്ട്, അതിനെയാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ റബ്ബർ കൊണ്ടാണ് സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റബ്ബർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്, സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷെൽ ഓർ പ്ലാറ്റൻ ഓർ റോളർ. ഷെൽ എന്നും പ്ലാറ്റൻ എന്നും റോളർ എന്നൊക്കെ എന്തിനെ അറിയപ്പെടുന്നുണ്ട്, നമ്മുടെ സിലിണ്ടറിനെ അറിയപ്പെടുന്നു. അപ്പോൾ സിലിണ്ടറിനെ അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകളാണ് ഷെൽ ഓർ പ്ലേറ്റൻ ഓർ റോളർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സിലിണ്ടർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏത് ഷേപ്പാണ്, റൗണ്ട് ഷേപ്പിലാണ് സിലിണ്ടർ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സിലിണ്ടർ റൗണ്ട് ഷേപ്പിൽ നിർമ്മിച്ചിരിക്കുന്നത്, നമുക്ക് നമ്മുടെ പേപ്പറിനെ, നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട പേപ്പറിനെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്ത് വെക്കുന്ന എവിടെയാണ്, സിലിണ്ടറിലാണ്. അപ്പോൾ ഈ പേപ്പറിനെ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഒരു സമയം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സമയം ഒരു ലെറ്റർ മാത്രമേ പേപ്പറിൽ വരാൻ പാടുള്ളൂ. അപ്പം ഒരു ഇംപ്രഷൻ മാത്രം ഒരു സമയം പേപ്പറിൽ വരാൻ വേണ്ടിയിട്ടുമാണ് ഈ റൗണ്ട് ഷേപ്പ്, സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പ് ഉണ്ടായിരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പേപ്പർ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റൗണ്ട് ഷേപ്പാണ്. അതുപോലെ തന്നെ പേപ്പറിൽ ഒരേ സമയം ഒരു സമയം ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റർ, ഒരു ലെറ്റർ മാത്രം വരാൻ സഹായിക്കുന്നതും ആരാണ്, ഈ സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പാണ്. അതുപോലെ തന്നെ ഈ സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, റബ്ബർ കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ റബ്ബർ അറിയപ്പെടുന്ന പേരാണ് ഹാർഡൻഡ് ഇന്ത്യ റബ്ബർ, അല്ലെങ്കിൽ വൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്ന റബ്ബർ എന്ത് റബ്ബറാണെന്ന് ചോദിച്ചാൽ എന്താ, ഹാർഡൻഡ് ഇന്ത്യ റബ്ബർ അല്ലെങ്കിൽ വൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ കൊണ്ടാണ് സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുണ്ട് ഇതുപോലെ ഒരു നോബ് കാണും. ഈ സൈഡിലുമുണ്ട്, അതുപോലെ തന്നെ ഏത് സൈഡിലുമുണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും ഓരോ നോബ് കാണപ്പെടുന്നു. ഇതിനെ നമ്മൾ സിലിണ്ടർ നോബ് അല്ലെങ്കിൽ തമ്പ് വീല് അല്ലെങ്കിൽ പ്ലേറ്റൻ നോബ് എന്നീ പേരുകളിൽ അറിയപ്പെടും. അപ്പോൾ സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലുമുള്ള നോബിനെ അറിയപ്പെടുന്ന പേരാണെന്ത്, സിലിണ്ടറാണല്ലോ. അപ്പോൾ അതിൻ്റെ നോബാണ് സിലിണ്ടർ നോബ്. പിന്നെ സിലിണ്ടറിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്ലേറ്റൺ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ എന്ത് പറയും, പ്ലേറ്റൺ നോബ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ തമ്പ് വീൽ എന്ന് അറിയപ്പെടും. അപ്പം ഈ തമ്പ് വീൽ അല്ലെങ്കിൽ പ്ലേറ്റൺ നോബൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പേപ്പറിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റൺ നോബ് എവിടെ കാണുന്നതെന്ന് വെച്ചാൽ സിലിണ്ടറിൻ്റെ സൈഡിലാണ് കാണപ്പെടുന്നത്. രണ്ട് സൈഡിലും എത്ര തമ്പ് വീലുണ്ടെന്ന് വെച്ചാൽ രണ്ടെണ്ണമാണ് ഉള്ളത്. രണ്ട് സൈഡിലും സിലിണ്ടറിന്റെ രണ്ട് സൈഡിലുമായിട്ട് എന്ത് കാണപ്പെടുന്നു, സിലിണ്ടർ നോബ് അല്ലെങ്കിൽ പ്ലേറ്റൺ നോബ് അല്ലെങ്കിൽ തമ്പ് വീല് കാണപ്പെടുന്നു. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ, അല്ല നമ്മുടെ ടൈപ്പ് റൈറ്ററിൻ്റെ പല പാർട്സും നമ്മൾ ഓയിൽ പെട്രോളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ ഈ റബ്ബർ പാർട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട, ഓയിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ സിലിണ്ടറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്തിന് കാരണമാകുന്നു, ഇറഗുലർ ആയിട്ടുള്ള ലൈൻ സ്പേസിങ്ങിന് കാരണമാകുന്നു. അപ്പോൾ ഡാമേജ്, എന്തെങ്കിലും ഡാമേജ് സിലിണ്ടറിന് സംഭവിച്ചാൽ അതെന്തിന് കാരണമാകുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്, ഇറഗുലർ ലൈൻ സ്പേസിങ്. നമ്മുടെ ഒരു ലൈൻ കഴിഞ്ഞ് ഇത്ര സ്പേസ് കഴിഞ്ഞിട്ടല്ലേ അടുത്ത ലൈൻ വരുന്നത്, എന്നാലല്ലേ നമ്മുടെ ഡോക്യുമെന്റ്സ് നല്ല നീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ സിലിണ്ടറിന് ഡാമേജ് സംഭവിച്ചാൽ അത് ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകുന്നു. നമ്മൾ പറഞ്ഞ എന്തൊക്കെയാ, സിലിണ്ടറിന് ഷെല്ല്, പ്ലാറ്റൻ അല്ലെങ്കിൽ റോളർ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇതിലെ റൗണ്ട് ഷേപ്പാണ് സിലിണ്ടറിനുള്ളത്. ഇനി റൗണ്ട് ഷേപ്പ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാല്
പേപ്പർ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാനും ഒരു സമയം ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ മാത്രം പേപ്പറിൽ വരാനും ഈ റൗണ്ട് ഷേപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്ത് റബ്ബറാണ്? ഹാർഡൻഡ് ഇന്ത്യ റബ്ബർ അല്ലെങ്കിൽ വൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും ഓരോ ഹാൻഡിലുണ്ട്. ആ ഹാൻഡിലിനെ പറയുന്ന പേരാണ് തമ്പ് വീൽ അല്ലെങ്കിൽ പ്ലാറ്റൺ നോബ് അല്ലെങ്കിൽ സിലിണ്ടർ നോബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. പേരൊക്കെ കുറച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് കുറച്ച് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കുക. പിന്നെ ഈ നമ്മളാ പേര് സിലിണ്ടറിൻ്റെ പേര് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചിരുന്ന അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഈ രണ്ട് സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സിലിണ്ടറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്തിനു കാരണമാകുന്നു എന്ന് വെച്ചാൽ ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സിലിണ്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് ഷീറ്റാണ്. ബേക്കിംഗ് ഷീറ്റ് ഉള്ളത് കൊണ്ട് സിലിണ്ടറിനെ എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഡാമേജ് ഒന്നും സംഭവിക്കാതെ ബേക്കിംഗ് ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സിലിണ്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ എത്ര ടൈപ്പ് സിലിണ്ടർ ഉണ്ടെന്ന് നോക്കിയേ. ടൈപ്സ് ഓഫ് സിലിണ്ടറിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിനായിട്ട് മൂന്ന് ടൈപ്പ് സിലിണ്ടർ ഉണ്ട്. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വെച്ചാൽ സിലിണ്ടറിൻ്റെ ഹാർഡ്നെസ്. സിലിണ്ടർ എന്ന് വെച്ചാൽ എന്താണ്, റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ റബ്ബറിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ട് മെയിനായിട്ട് മൂന്ന് ടൈപ്പ് സിലിണ്ടറാണുള്ളത്. ഹാർഡ് സിലിണ്ടറുണ്ട്, സോഫ്റ്റ് സിലിണ്ടറുണ്ട്, മീഡിയം സിലിണ്ടറുണ്ട്. അപ്പം ഡിപ്പെൻഡ് അപ്പോൺ ദി ഹാർഡ്നെസ്. ഹാർഡ്നെസ് അനുസരിച്ചിട്ട് മൂന്ന് ടൈപ്പ് സിലിണ്ടർ ഉണ്ട്. ആദ്യത്തേത് ഏതാണ്, ഹാർഡ് സിലിണ്ടർ. അപ്പം ഈ ഹാർഡ് സിലിണ്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റെൻസിൽ കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റെൻസിൽ കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിലിണ്ടർ ഏതാണ്? ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെൻസിൽ കട്ടിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ് സിലിണ്ടറാണ് സ്റ്റെൻസിൽ കട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹാർഡ് സിലിണ്ടർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കോപ്പീസ് എടുക്കാൻ പറ്റും. ഒരു 15 കോപ്പിയോളം നമുക്ക് എന്ത് ഹാർഡ് സിലിണ്ടർ ഉപയോഗിച്ച് ഒരു 15 കോപ്പിയോളം കോപ്പീസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ്നെസ് കൂടുതലായിരിക്കും, ഹൈ ഹാർഡ്നെസ് ആയിരിക്കും ഹാർഡ് സിലിണ്ടറിനുള്ളത്. അതുപോലെ തന്നെ സ്റ്റെൻസിൽ കട്ടിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സ്റ്റെൻസിൽ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന സിലിണ്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഹാർഡ് സിലിണ്ടറാണ്. ഇനി അടുത്ത് നോക്കിയേ സോഫ്റ്റ് സിലിണ്ടർ എന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റബ്ബർ, സോഫ്റ്റ് റബ്ബർ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇംപ്രഷൻ റോളർ, ഡ്യൂപ്ലിക്കേറ്ററിൽ ഇംപ്രഷൻ റോളർ ആയിട്ടാണ് ഏത് സോഫ്റ്റ് സിലിണ്ടർ യൂസ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്ററിൽ ഇംപ്രഷൻ റോളർ ആയിട്ട് യൂസ് ചെയ്യും. ഇതിൻ്റെ സൗണ്ട് എന്തായിരിക്കും? സൗണ്ട് കുറവായിരിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ് സിലിണ്ടറിൽ ഡാമേജസും കുറവായിരിക്കും, ടൈപ്പ് ഫേസിൽ ഡാമേജസ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ സോഫ്റ്റ് സിലിണ്ടർ എവിടെയാണ്? ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റർ ആസ് ഇംപ്രഷൻ റോളർ എന്ന് ചോദിച്ചാൽ ഏതാണ്? സോഫ്റ്റ് സിലിണ്ടറാണ്. ഇംപ്രഷൻ റോളറിൽ ഡ്യൂപ്ലിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ് സിലിണ്ടർ ആണെങ്കിൽ സ്റ്റെൻസിൽ കട്ടിങ്ങിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹാർഡ് സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെൻസിൽ കട്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഹാർഡ് സിലിണ്ടറും അതുപോലെ തന്നെ ഇംപ്രഷൻ റോളറിൽ ഡ്യൂപ്ലിക്കേറ്ററായി യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് സിലിണ്ടറുമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മീഡിയം സിലിണ്ടറിനെ പറ്റിയിട്ടാണ്. മീഡിയം സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡിനറി ടൈപ്പിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്നത് ഏതാണ്? മീഡിയം സിലിണ്ടറാണ്. അതായത് നമ്മുടെ ഓഫീസ്, ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഓർഡിനറി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിലിണ്ടർ ഏതാണെന്ന് ചോദിച്ചാൽ മീഡിയം സിലിണ്ടറാണ്. ഇതുപയോഗിച്ച് നമുക്ക് 6-7 കോപ്പീസ് ഒക്കെ എടുക്കാൻ കഴിയും. അപ്പം മീഡിയം സിലിണ്ടർ ക്യാൻ ടേക്ക് 6-7 കോപ്പീസ്. ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഓർഡിനറി ടൈപ്പിംഗ്. ഓർഡിനറി ടൈപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സിലിണ്ടർ ഏതാണ്? ഏത് സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്? മീഡിയം സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ്നെസ് അനുസരിച്ചിട്ട് സിലിണ്ടറിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹാർഡ്, സോഫ്റ്റ്, മീഡിയം സിലിണ്ടർ. അപ്പോൾ സ്റ്റെൻസിൽ ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെൻസിൽ കട്ടിംഗ് ഹാർഡ് സിലിണ്ടർ. ഡാഷ് ഈസ് യൂസ്ഡ് ആസ് യൂസ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റർ ആസ് ഇംപ്രഷൻ റോളർ സോഫ്റ്റ് സിലിണ്ടർ. അതുപോലെ തന്നെ ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഓർഡിനറി പർപ്പസ് ഏതാണ്? മീഡിയം സിലിണ്ടറാണ് ഓർഡിനറി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
cylinder ne pettittana parnathu cylinder ne plate ennum adu pole thanne roller ennum ariyappedunnu pinne cylinder ne rendu side lu endu kaanu oru handle kaanappedunnu adine thumb wheel allengil plate and wheel knob allengil cylinder knob ennariyappedunnu cylinder rubber kondanu nirmichirikkunnathu ee oil onnu use cheythu clean cheyenda aavashyamilla adu pole thanne etra type cylinder undu enna kaaryangalokkeyana nammal innatha class il discuss cheythathu ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വേണ്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഓളെന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ദിവസവും 3:30 വൈകിട്ട് 3:30 ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്ററിംഗ് എഡ്യൂടെക്കിൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളുടെയൊക്കെ PDF നോട്ട്സും അവൈലബിൾ ആയിരിക്കും. താങ്ക് യു.